أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الواحد الصمد، الحمد لله الحميد المزيد، أفضل الصلاة والسلام على أكرم العباد. അലിഹി വ ിൽ അംജാദ് അമ്മത് ഏറ്റവും അഭിവ്യരും ആദരണീയരുമായ മക്്മിനീകളെ മുക്മിനാത്തുകളെഹുസ്ബഹാനഹുവല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ വലിയ പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിയെന്നോണം കോവിഡ് നയൻറ്റീൻ എന്ന മാരകമായ രോഗം വൈറസ് ഏകദേശം എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി സംഹാര താണ്ഡവം വികസിത രാജ്യങ്ങളെന്നോ വികസ്വര രാഷ്ട്രങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഈ ചെറിയ വൈറസ് പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്നെടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ കൈക്കുമ്പിളിൽ ഒതുക്കി എന്ന് അവകാശപ്പെടുന്ന ആധുനിക ശാസ്ത്രം പോലും ഈ വൈറസിൻ്റെ മുമ്പിൽ പഞ്ചപുച്ചമടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ദൈവികമായ നിയമങ്ങളെയും ദൈവിക വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ദൈവിക വിശ്വാസികളെ ചോദ്യം ചെയ്തുകൊണ്ട് ചില ശാസ്ത്രവാദികളും യുക്തിവാദികളുമൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനഹു വഅാലയുടെ ഇംഗതത്തിനനുസരിച്ച് മാത്രമേ ഈ ലോകത്ത് എന്തും സംഭവിക്കൂ എന്ന വിശ്വാസമാണ് പരിശുദ്ധമായ ഇസ്ലാം വെച്ച് പുലർത്തുന്നത് ഹയറും ഷറുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഇവിടെ മതങ്ങളുണ്ടായിട്ടെന്ത് കാര്യം മതവിശ്വാസികൾ മതവിശ്വാസികളുണ്ടായിട്ടെന്ത് കാര്യമെന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇത്തരം രോഗങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പ്രതിസന്ധികളും ശത്രുപീഠകളും അത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളാണെന്നും അത് ലോകത്ത് എക്കാലത്തും സംഭവിച്ചതാണെന്നും അതിൻ്റെ പേരിൽ ഇവിടെ മതം അപ്രസക്തമാകുന്നില്ല എന്നുമാണ് നമുക്ക് അവരോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അടിമകളായ മനുഷ്യർ കാറ്റിൽ പറത്തുമ്പോൾ പലപ്പോഴും അല്ലാഹു അതിൽ ഇടപെടാറുണ്ട് ഇത്തരം നട നടപടിക്രമങ്ങൾ അല്ലാഹു എന്നും സ്വീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ എത്രയോ സ്ഥലങ്ങളിൽ അക്രമകാരികളായ ആളുകളെ അള്ളാഹു നശിപ്പിച്ചതായി അള്ളാഹുവിൽ നിന്ന് അകന്നുപോയ സമൂഹത്തെ അള്ളാഹുവിലേക്ക് ചിന്തിപ്പിക്കാൻ വേണ്ടി ഇത്തരം അസുഖങ്ങളെയും രോഗങ്ങളെയും ദുരന്തങ്ങളെയും അള്ളാഹു ഭൂമിയിൽ ഇറക്കിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹു സുബഹാനഹുവത്ത ആലയുടെ വിധി വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യനെ അവനൊരു പാഠമാവാൻ അള്ളാഹു സുബെഹാനഹുവത്ത ആല ഇത്തരം പരീക്ഷണങ്ങൾ നൽകും ഇതിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷമിക്കുകയാണെങ്കിൽ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹു സുബഹാന ഹുബത്ത ആല പ്രത്യേകമായി ഓഫർ ചെയ്തിട്ടുണ്ട് ഇനി അഥവാ ഇത്തരം രോഗങ്ങൾ ബാധിച്ചുകൊണ്ടൊരു സത്യവിശ്വാസി മരണപ്പെടുകയാണെങ്കിൽ പോലും ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് മരണപ്പെടുന്ന ആളുകൾക്ക് ഉഹ്രവിയായ ഷഹാദത്ത് അഥവാ പരലോക രക്തസാക്ഷിത്വം അവന് ലഭിക്കുമെന്ന് മഹാന്മാരായ അയിമ്മത്ത് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ ഒരു മ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും പേടിക്കാനില്ല അള്ളാഹു ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന നിലക്ക് ഇത്തരം പ്രയാസങ്ങളെ രോഗങ്ങളെ ദുരന്തങ്ങളെ അല്ലാഹു എക്കാലത്തും ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട് എന്നതിന് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ് അപ്പോഴും ഒരു മ്മ്മിനായ മനുഷ്യൻ്റെ ആയുധം പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ അതിനെ പരിഹസിക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ടെന്ത് കാര്യം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ സയ്യിദുന റസൂർ ലാഹി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞതായി നമുക്ക് ഹൃദയത്തിൽ കാണാം ഒരു മമ്മനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവന് ഇജാബത്ത് ലഭിക്കുന്നത് ഒന്നുകിൽ അല്ലാഹു ആ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി കൊടുക്കും പെട്ടെന്ന് ഇജാബത്ത് കൊടുക്കും അല്ലെങ്കിൽ വൈകിയിട്ട് അല്ലാഹു ഉത്തരം കൊടുക്കും പെട്ടെന്ന് മറുപടി കൊടുക്കാതെ ഇജാബത്ത് കൊടുക്കാതെ വൈകലാണ് ഹൈറെന്ന് മനസ്സിലാക്കുന്ന പടച്ച തമ്പുരാൻ അതിന് വൈകിയിട്ട് മറുപടി കൊടുക്കും അതുമല്ലെങ്കിൽ ചോദിച്ചതിനേക്കാളും ഉത്തമമായ ഹൈറായ കാര്യം അള്ളാഹു അവന് കൊടുക്കും ഏതാണെങ്കിലും ഏത് രീതിയിലാണ് അവന് ഉത്തരം ലഭിച്ചതെങ്കിലും അതിന് പകരം നാളെ പരലോകത്ത് അഹു പ്രത്യേകമായ ഫലം കൊടുക്കുമെന്ന് പ്രതിഫലം കൊടുക്കുമെന്ന് സയ്യിദുൻ റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ല പറഞ്ഞിട്ടുണ്ട് അതൊരു ആരാധനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നതൊരു ആരാധനയാണ് അബ്ദു അഹുഅൽ അപുരുമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന വേവലാതി വേണ്ട അള്ളാഹു സുബഹാനഹുബത്ത് ആലയോട് ചോദിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്താണോ ഹൈറെങ്കിൽ അള്ളാഹു അത് തരുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തതുമാണ് ഇജാബത്ത് തരാമെന്ന് അള്ളാഹു ഏറ്റതുമാണ് അപ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസ ഘട്ടങ്ങളിൽ അള്ളാഹുവിലെ കടുക്കാൻ വേണ്ടിയാണ് ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് പിന്നെ ഗൗരവതരമായ ചില ചിന്തകളും ഈ സമയത്ത് നമുക്കുണ്ടാവേണ്ടതുണ്ട് ഒരു മ്മിനൊന്നും പേടിക്കേണ്ടതില്ല അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി അള്ളാഹു സുബാനഹുവ ആല നൽകുന്ന ഷോക്കുകൾ മാത്രമാണ് ഇത്തരം പ്രതിസന്ധികൾ വിശുദ്ധ ഖുർആാൻ പറഞ്ഞില്ലേ കന്നഹും നാം അവരെ രുചിപ്പിക്കും മിനൽ വലനുദിയ ഹും ചെറിയ ശിക്ഷകൾ ദൂനൽ അക്ബർ വലിയ ശിക്ഷകൾക്ക് പുറമെ വലിയ ശിക്ഷ എന്ന് പറയുന്നത് പരലോകത്തെ ശിക്ഷയാണ് അതിനു മുമ്പുള്ള ഐഹികമായ ശിക്ഷകളാണ് ചെറിയ ശിക്ഷകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് ചെറിയ ശിക്ഷകൾ പ്രകൃതി ദുരന്തങ്ങൾ രോഗങ്ങൾ ശത്രുപീഠകൾ ഇതെല്ലാം ലഅല്ലഹും അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് പുനർവിചിന്തനത്തിനു വേണ്ടിയാണ് ആത്മവിചിന്തനത്തിനു വേണ്ടിയാണ് മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ലഹറൽ ഫസാദു ഫിൽ അൽ വൽ ബഹർ സൂറത്തു റൂമിൽ കാണാം ലഹറൽ ഫസാദു ഫിൽ ഫസാദുഫിൽ വൽ ബഹർ ബിമാ കസുബത്ത് ഐദിന്നാസ് കടലിലും കരയിലും നാശങ്ങൾ വെളിപ്പെട്ടിരിക്കുകയാണ് ബിമാ കസുബത്ത് ഐദിന്നാസ് ജനങ്ങളുടെ തെമ്മാടിത്തരങ്ങൾ കാരണം ജനങ്ങളുടെ ചെയ്തികൾ കാരണം ആ ആയത്തിൻ്റെ അവസാനത്തിലും കാണാം അമിലു അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ചില പ്രവർത്തനങ്ങളുടെ രുചി അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അപ്പോൾ ഒരു മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് നീങ്ങാനുള്ള നാഥനിലേക്ക് മടങ്ങാനുള്ള ഒരു ഒരു സന്ദർഭമായി ഇതിനെ കാണുകയും നിരന്തരം അള്ളാഹുവിനോട് ചെയ്യുകയും ഈ ഒരു അസുഖം ബാധിച്ചാൽ തന്നെ ഇതിൽ മരണപ്പെട്ടാൽ തന്നെ ഷഹാദത്തിൻ്റെ കൂലി ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ ഈ മാനികമായ കരുത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അള്ളാഹു സുബഹാന ഹു അല്ല നമുക്കതിന് തോഫിയൊക്കെ ഉപദാനം ചെയ്യട്ടെ പ്രാർത്ഥന നിരതരായി ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടു തടങ്കൽ നമ്മളിരിക്കുന്ന സമയത്ത് പ്രാർത്ഥന നിരതരായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ മഹാന്മാരായ ഉലമാ അങ്ങനെയാണ് നമ്മുടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത് സമസ്ത കേരള ജമ്മ എത്തിലുള്ള അഭിനന്ദനായ നേതാവ് ജഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ വ്യത്യസ്തങ്ങളായ വിക്രുകൾ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിലെ കടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൃത്യമായി പാലിക്കുകയും നമുക്കറിയാം പല ഗ്രൂപ്പുകളിലും പ്രത്യേകിച്ച് പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ ശാഖകൾ തോറും സമസ്ത കേരള ജമ്മ എത്തിലുള്ളമ്മയുടെ പോഷക ഘടകങ്ങളുടെ ശാഖകളിൽ മുഴുവൻ ഈ മഹാമാരി ലോകത്തുനിന്ന് വിഭാടനം ചെയ്യാൻ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ വേണ്ടി വ്യത്യസ്തമായ അമലുകൾ നടന്നുകൊണ്ടിരിക്കുക നാരിത് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട് യാസീനോതെന്നവരുണ്ട് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട് വിശുദ്ധ ഖുർആാനിലെ പ്രത്യേകമായ ചില ആയത്തുകൾ കൃത്യമായി ലക്ഷക്കണക്കിന് തവണ ചൊല്ലി തീർക്കുന്ന ഗ്രൂപ്പുകളുണ്ട് അതിൽ എല്ലാം നമുക്ക് കഴിയുന്ന ഗ്രൂപ്പുകൾ നമ്മൾ പങ്കെടുത്തുകൊണ്ട് ഓൺലൈനിൽ മഹാന്മാരായ ആലിമീങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ അവസരം നമ്മൾ മുതലാക്കണമെന്ന് വളരെ കൂടി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായി വോയിസ് ഓഫ് റഹ്മാനിയ ഓരോ സന്ദർഭങ്ങളിലും ഈ സമൂഹത്തിനാവശ്യമായ വിഭവങ്ങൾ വൈജ്ഞാനികമായ വിഭവങ്ങൾ കൊണ്ടിരിക്കുന്ന വോയിസ് ഓഫ് റഹ്മാനിയ ഓൺലൈൻ പ്രാർത്ഥനാ സംഗമം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ നാളെ ഇൻഷാ അള്ള ബഹുമാനപ്പെട്ട ഫരീദ് റഹ്മാനി കാളികാവിൻ്റെ നേതൃത്വത്തിൽ നാളെ പ്രാർത്ഥന ഉണ്ടായിരിക്കും അതിൻ്റെ മുന്നോടിയായി എല്ലാവരും നൂറ്റൊന്ന് തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ചൊല്ലണമെന്ന് വളരെ വിനയത്തോടുകൂടി ഈ സന്ദർഭം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റാൻ നമ്മുടെ മുൻഗാമികൾ ആശ്രയിച്ച വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് അതിൻ്റെ മഹത്വം ഞാൻ പറയേണ്ടതില്ല എല്ലാവരും ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും നൂറ്റി ഒന്ന് തവണ സയ്യദുന റസൂർള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമാത്തങ്ങളുടെ മേൽ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക നൂറ്റി ഒന്ന് തവണ ചൊല്ലിയതിന് ശേഷം ഇൻഷാ അള്ളാഹ് നാളെ നടക്കുന്ന ആ ഓൺലൈൻ പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കു ചേരണമെന്ന് വളരെ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇൻഷാ അല്ലാ ഇപ്പോൾ തന്നെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിത്തുടങ്ങാം اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك السلام عليكم ورحمة الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم